നമസ്കാരം. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന് ബി ജെ പി. പാലക്കാട്ടെ കൊലപാതകം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ വരുമ്പോൾ ഇക്കാര്യം ആവശ്യപ്പെടുമെന്നും ബി ജെ പി ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ. ഈ മാസം 29-ന് അമിത്ഷാ കേരളത്തിലേക്ക് എത്തുന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന പാർട്ടി യോഗത്തിൽ പങ്കെടുക്കും. കേരളത്തിലെ മതഭീകരവാദത്തിന്റെ ഗൗരവം അദ്ദേഹത്തെ ധരിപ്പിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞിരുന്നു. സർവകക്ഷി യോഗത്തിൽ നിന്നും ബി ജെ പി ഇറങ്ങിപ്പോയതിന് പിന്നാലെ ഇരുവിഭാഗങ്ങളെയും ഒന്നിച്ചിരുത്തി ചർച്ച ചെയ്യുമെന്ന് കളക്ടർ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് കൃഷ്ണകുമാറിന്റെ ഇത്തരത്തിലെ പ്രതികരണം. സർവകക്ഷി യോഗം പ്രഹസനമെന്ന് ആരോപിച്ചാണ് ബി ജെ പി ബഹിഷ്കരിച്ചത്. കൊലയാളികൾക്ക് അനുകൂലമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ബി ജെ പി ആരോപിച്ചു. സഞ്ജിത്ത് വധക്കേസിലെ മുഴുവൻ പ്രതികളെയും ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ശ്രീനിവാസിന്റെ കൊലപാതകത്തിന്റെ പരിപൂർണ ഉത്തരവാദിത്തം പോലീസിനാണ്. ആക്രമണം നടക്കുമെന്ന് മുൻകൂട്ടി അറിയാമായിരുന്നിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും കൃഷ്ണകുമാർ ഇന്നലെ പറഞ്ഞിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്കാണ് എസ് ഡി പി ഐ പ്രവർത്തകരുടെ സംഗമത്തിൽ ശ്രീനിവാസിനെ ദാരുണമായി വെട്ടിക്കൊന്നത്. 6 പേരായിരുന്നു അക്രമ സംഘത്തിൽ ഉണ്ടായിരുന്നത്. വാളുകളുമായി എത്തിയ 3 പേർ കടയ്ക്കകത്ത് നിൽക്കുന്ന ശ്രീനിവാസിനെ വെട്ടുകയായിരുന്നു. ശ്രീനിവാസിനെ ആക്രമിക്കാൻ ബൈക്കിലെത്തിയ സംഘത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ശരീരത്തിലാകെ 10-ലധികം മുറിവുകൾ സംഭവിച്ചെന്നതാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. അതേസമയം അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണോ എന്നത് കേന്ദ്രമന്ത്രി അമിത്ഷാ കേരളത്തിൽ എത്തിയ ശേഷം തീരുമാനിക്കുമെന്ന് സുരേഷ് ഗോപി എം പി. സംഭവത്തിൽ കേന്ദ്ര അന്വേഷണം വേണ്ടെന്ന് ഏകപക്ഷീയമായി പറയാനാകില്ല. പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സർക്കാർ അനുവദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ആർ എസ് എസ് നേതാവ് ശ്രീനിവാസിന്റെ കൊലപാതകകൾ കൊല്ലപ്പെട്ട എസ് ഡി പി ഐ പ്രവർത്തകൻ സുബൈറിന്റെ പോസ്റ്റ്മോർട്ടം സമയത്ത് ആശുപത്രിയിൽ ഉണ്ടായിരുന്നതായി നിർണായക തെളിവ്. ആശുപത്രിയിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. ഇതോടെ കൊലപാതകത്തിലെ എസ് ഡി പി ഐയുടെ പങ്ക് പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സുബൈർ കൊല്ലപ്പെടുന്നത്. പിറ്റേന്ന് രാവിലെയായിരുന്നു പോസ്റ്റ്മോർട്ടം. ഈ സമയം രാവിലെ 9 മണിയോടെ പ്രതികൾ ആശുപത്രി പരിസരത്ത് ഉണ്ടായിരുന്നു. അന്ന് തന്നെ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നത്. ആശുപത്രിയിൽ നിന്നും പ്രതികൾ നേരെ ശ്രീനിവാസനെ കൊലപ്പെടുത്താൻ പോയെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പൂർണ്ണമായും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ വെച്ചാകാം പ്രതികൾ ശ്രീനിവാസിനെ ആക്രമിക്കുന്നതിനും കൊലപ്പെടുത്താനും തീരുമാനിച്ചതെന്നുമാണ് പോലീസിന്റെ വിലയിരുത്തൽ. കൃത്യത്തിന് ശേഷം പ്രതികൾ രക്ഷപ്പെടുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പ്രതികളിൽ പലരും അവരുടെ മൊബൈൽ ഫോൺ പല സ്ഥലത്താണ് ഉപേക്ഷിച്ചത്. അതും കണ്ടെത്തിയിട്ടുണ്ട്. 6 പേരാണ് കൊലപാതക സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 3 പേർ സംഭവ സമയം കടയ്ക്ക് പുറത്തു നിൽക്കുന്നതായും അകത്ത് കടന്ന് 3 പേരാണ് ശ്രീനിവാസിനെ വെട്ടിയത്. ഒളിവിലുള്ള പ്രതികൾ പാലക്കാട് നഗര മേഖലയിലുള്ളവർ തന്നെയാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 5 ടീമുകളായി തിരിഞ്ഞാണ് പോലീസിന്റെ അന്വേഷണം. വെബ് ഡെസ്ക്, തത്വമേയി ന്യൂസ്.